ഹായ് എല്ലാവർക്കും സ്വാഗതം. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ മാർക്കറ്റിൽ കണ്ണുവച്ച് ഹോണ്ട ലോഞ്ച് ചെയ്ത ഹൈനസ് CB350ക്ക് റോയൽ എൻഫീൽഡിന്റെ കസ്റ്റമേഴ്സിനെ വളയ്ക്കാനുള്ള കഴിവുണ്ടോ? അതിനെക്കുറിച്ച് എന്റെ ചിന്തകളും അഭിപ്രായങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഇന്ത്യൻ റൈഡേഴ്സാണ് CB350 ഡെവലപ്പ് ചെയ്യാൻ പ്രചോദനമായത് എന്നാണ് ഈ ബൈക്കിന്റെ പ്രോജക്ട് ലീഡർ പറയുന്നത്. അതായത് റോയൽ എൻഫീൽഡിന്റെ പോപ്പുലാരിറ്റിയാണ് പ്രചോദനമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് ബൈക്കുകളെ അനുകരിച്ചാണ് ഹൈനസിന്റെ ഡിസൈൻ എന്ന് കരുതുന്നുണ്ടോ? ഒറിജിനൽ ഹോണ്ട CB350 ഇറങ്ങുന്നത് 1968 അന്നത്തെ ടിപ്പിക്കൽ ഡിസൈനാണിത്. RD350യിലും RX100ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അന്നത് 325cc 180° പാരൽ ട്വിൻ ആയിരുന്നു. റിലയബിൾ എഞ്ചിൻ കൊണ്ട് വളരെ സക്സസ്ഫുള്ളായ മോഡലായിരുന്നു ഇത്. 5 വർഷം കൊണ്ട് 2.5 ലക്ഷം CB350കളാണ് ലോകം മുഴുവൻ ഹോണ്ട വിറ്റത്, ബ്രിട്ടനിലുൾപ്പെടെ. അന്ന് റോയൽ എൻഫീൽഡ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ബ്രാൻഡുകളെ മുക്കിയത് ഇത്തരത്തിലുള്ള ജാപ്പനീസ് ബൈക്കുകളായിരുന്നു എന്ന ചരിത്രം റോയൽ എൻഫീൽഡിൻ്റെ ഹിസ്റ്ററി വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. രണ്ടാമതൊരിക്കൽ കൂടി അത് സംഭവിക്കുമോ? അന്നത്തെ പോലെ ഇന്നത്തെ റോയൽ എൻഫീൽഡിനെ മറിച്ചിടാൻ ഹോണ്ടയ്ക്ക് കഴിയുമോ? അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. ആദ്യം ഇന്നത്തെ CB350 എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. ലുക്സ് പഴയ CB-യുടേത് പോലുള്ള 70s 80s ലുക്സ് തന്നെയാണ്. പ്യുർ ക്ലാസിക് ഫീൽ. അലോയ്സും LED ഹെഡ്ലൈറ്റുമാണ് മോഡേൺ ആഡോൺസ്. ടാങ്ക് സ്പ്ലെൻഡറിൻ്റേത് പോലെയുണ്ട് എന്നത് ഈ ബൈക്കിന് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. സ്ട്രൈപ്സ് വരുന്ന ടാങ്കിലാണ് അത് കൂടുതൽ തോന്നുന്നത്. കുറച്ചുകൂടി ആറിയുടെയും ജാവയുടെയും ഒക്കെ പോലെയുള്ള ടിയർ ഡ്രോപ്പ് ടൈപ്പ് ആകാമായിരുന്നു. പക്ഷേ ഇതാണ് ഹോണ്ട പാരമ്പര്യം. പഴയ CB-യുടേത് ഇതിലും നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഹെഡ്ലൈറ്റ് പോലെ ടെയിൽ ലാമ്പും സൈഡ് ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. ടെയിൽ ലാമ്പും അതിൻ്റെ മൗണ്ടിങ്ങും പഴയ 350യുടെ സെയിം ലുക്ക് തന്നെയാണ്. എഞ്ചിൻ 350cc ആണെങ്കിലും ഒരു 500cc കൂടുതൽ തോന്നിക്കും. പഴയകാല എഞ്ചിനുകളുടെ രീതിയിൽ വെർട്ടിക്കലാണ്. ബ്ലാക്ക് കളറിൽ സ്റ്റീൽ ഇൻസേർട്സും കൊള്ളാം. അതുപോലെ സ്റ്റീൽ ഫ്രണ്ട് ആൻഡ് റിയർ മഡ്ഗാർഡ്സും. മൊത്തത്തിലുള്ള ലുക്സിൽ എനിക്ക് ശരിക്കും റോയൽ എൻഫീൽഡിനെ അല്ല, RD350 ഓർമ്മ വന്നത്. RD350 ഫോർ സ്ട്രോക്ക് വെർഷൻ വന്നതുപോലെ. യമഹയും ഈ വഴിക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഡ്രീം സത്യമാകും. 348cc സിംഗിൾ ഓവർഹെഡ് ക്യാം, ഫ്യൂൽ ഇഞ്ചക്റ്റഡ്, 20.8 BHP, 30 NM ടോർക്ക്, എയർ കൂൾഡ്, ലോങ് സ്ട്രോക്ക്, സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ബോർ 70mm, സ്ട്രോക്ക് 90.5mm. ബോറും സ്ട്രോക്കും RE350 ഏതാണ്ട് സെയിം, 70ഉം 90ഉം ആണ് RE-ക്ക്. പവറും ടോർക്കും RE എഞ്ചിനേക്കാൾ അല്പം കൂടി കൂടുതലുണ്ട്. RE എഞ്ചിൻ പീക്ക് ടോർക്ക് ഉണ്ടാക്കുന്നത് 4000 RPM CB-യിൽ 3000 RPM. അതായത് RE-യേക്കാൾ കൂടുതൽ ടോർക്കി ഫീലിംഗ് ആയിരിക്കും ലോ RPM റൈഡിങ്ങിൽ. നോർമൽ രീതിയിൽ ഇതൊരു 200cc പവറേ ഉള്ളൂവെങ്കിലും ഹൈ ടോർക്ക് ലോ ടു മീഡിയം RPM റൈഡിങ്ങിലെ എൻജോയ്മെൻ്റ് കൂട്ടും. മാത്രമല്ല ഏതാണ്ട് ഫ്ലാറ്റ് ടോർക്ക് കർവാണ് CB-ക്ക്. അതായത് ഒരു വലിയ RPM റേഞ്ചിൽ ആ ടോർക്ക് കുറയാതെ കിട്ടും. ബുള്ളറ്റ് ഓടിക്കുന്നവർക്ക് ഏറെ ഇഷ്ടമാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും ഇത്. അതുപോലെയുള്ള ലോ റെവിംഗ് എഞ്ചിൻ തന്നെയാണ് ഇതും. പക്ഷേ രണ്ട് എഞ്ചിനും തമ്മിലുള്ള സാമ്യം പവർ ഫിഗേഴ്സിലും ബോർ സ്ട്രോക്കിലും തീരും. ഹോണ്ട എഞ്ചിൻ തന്നെ ആയിരിക്കുമല്ലോ. എഞ്ചിൻ വൈബ്രേഷൻ മാറ്റാൻ ഒരു ഡെഡിക്കേറ്റഡ് ബാലൻസ് ഷാഫ്റ്റും പോരാത്തതിന് ഗിയർ ബോക്സിലെ ഒരു ഷാഫ്റ്റിൽ എക്സ്ട്രാ വെയ്റ്റും കൂടി ആഡ് ചെയ്ത് 100% വൈബ്രേഷൻ മാറ്റിയിരിക്കുന്നു എന്നാണ് ഹോണ്ട പറയുന്നത്. അതൊന്ന് ഓടിച്ചാലേ അറിയാൻ പറ്റൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ആകുമോ എന്നൊരു സംശയമുണ്ട്. ബുള്ളറ്റ് എന്നത് എഞ്ചിൻ റേസ് ചെയ്യുമ്പോഴുള്ള ആ വൈബ്രേഷനും തുള്ളലും ഒക്കെയാണ്. അതില്ലാതെയുള്ള വണ്ടിയൊക്കെ കുഞ്ഞു പിള്ളേർക്കുള്ളതാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, അതൊരു ബ്രിട്ടീഷ് ഹെറിറ്റേജാണ്, പേഴ്സണാലിറ്റിയാണ്. ഇത്രയധികം പേർ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ലല്ലോ. പിന്നെ എഞ്ചിൻ സൗണ്ട്. ഒരു നല്ല വിഭാഗം ആൾക്കാർ ബുള്ളറ്റിൻ്റെ സൗണ്ടിന് വേണ്ടിയാണ് അതെടുക്കുന്നത്. ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് മാത്രം RE-യുടെ എക്സോസ് സൗണ്ട് മിമിക് ചെയ്യാൻ പറ്റില്ല. ബുള്ളറ്റ് എഞ്ചിൻ പുഷ് റോഡാണ്, ഇത് ഓവർഹെഡ് ക്യാമും. മറ്റു പല കാര്യങ്ങളുമുണ്ട് ആ സൗണ്ടിന് പിന്നിൽ. ഹോണ്ടയുടെ റിഫൈൻഡ് എഞ്ചിന് സ്വാഭാവികമായിട്ടും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. എൻഫീൽഡിലില്ലാത്ത ഒത്തിരി പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട് ഹൈനസിന്. മീറ്റർ കൺസോളിൽ തന്നെ പ്രീമിയം ഫീൽ തുടങ്ങും. ചെറുതും സിമ്പിളും ആണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട് ഇതിൽ. ചെറിയ ഡിസ്പ്ലേ ആണെങ്കിലും റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്,
ഡിസ്റ്റൻസ് ടു എം ടി, ബാറ്ററി വോൾട്ടേജ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെ അത്യാവശ്യം വേണ്ടതെല്ലാം. എച്ച് എസ് ടി സി, ഹോണ്ട സെലക്റ്റബിൾ ടോർക്ക് കൺട്രോൾ സിസ്റ്റം, അതാണ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ബാക്ക് വീല് സ്ലിപ്പ് ചെയ്ത് കറങ്ങിയാൽ നമ്മളത് തിരിച്ചറിഞ്ഞ് ആക്സിലേറ്റർ കുറയ്ക്കും മുമ്പ് തന്നെ ഇ സി യു അതറിഞ്ഞ് എഞ്ചിൻ പവർ കുറച്ച് സ്ലിപ്പിംഗ് ഒഴിവാക്കും. മഴ നനഞ്ഞ അല്ലെങ്കിൽ പൊടി ചെളിയൊക്കെ ഉള്ള റോഡിൽ ഒരു ക്രാഷ് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. എ ബി എസിൻ്റെ വീൽ സ്പീഡ് സെൻസറിൽ നിന്നാണ് ഫ്രണ്ട് ബാക്ക് വീൽ സ്പീഡുകൾ ഇ സി യു മോണിറ്റർ ചെയ്യുന്നത്. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഫ്രണ്ട് വീലിനേക്കാൾ കൂടിയ വേഗത്തിൽ ബാക്ക് വീൽ കറങ്ങുമ്പോൾ ഇ സി യു ഫ്യൂൽ സ്പ്രേ കുറച്ച് എഞ്ചിൻ ടോർക്ക് കുറയ്ക്കും. അങ്ങനെ വീലിന് ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കും. ഹോണ്ട സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം, എച്ച് എസ് വി സി എസ്, അതാണ് വേറൊരു സ്പെഷ്യൽ ഫീച്ചർ. സ്മാർട്ട് ഫോണുമായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലൂടെ ഫോണിലെ നാവിഗേഷനും മ്യൂസിക്കും ഫോൺ കോൾസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൂറിങ്ങിന് വളരെ ആവശ്യമുള്ള ഫീച്ചർ തന്നെയാണിത്. പിന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചുമുണ്ട്, സ്ലിപ്പർ ക്ലച്ച്. അതിലെ സ്ലിപ്പ് ഫീച്ചർ എല്ലാ റൈഡേഴ്സിനും എല്ലായ്പ്പോഴും വേണ്ടിവരില്ല, പക്ഷേ അസിസ്റ്റ് ക്ലച്ച് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കും. സ്പ്രിങ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും എന്നതുകൊണ്ട് അടുത്തടുത്ത് പലതവണ ക്ലച്ച് പിടിക്കേണ്ടി വരുമ്പോൾ വിരലുകൾ വേദനിക്കുന്ന സ്ഥിതി ഒഴിവാകും. എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ചും സ്റ്റോപ്പ് സ്വിച്ചും ഒന്നു തന്നെയാണ്. അതുപോലെ ഹസാർഡ് ലാംപ് സ്വിച്ചും ഉണ്ട്. 19 ഇഞ്ച് ടയർ ഫ്രണ്ടിലും 18 ഇഞ്ച് ബാക്കിലും. ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ്. 310mm ഫ്രണ്ട് ഡിസ്കും 240mm റിയർ ഡിസ്കും. ഡീലക്സ്, ഡീലക്സ് പ്രോ, അങ്ങനെ രണ്ട് ഓപ്ഷനിലാണ് ഹൈനസ് CB350 വരുന്നത്. സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം ഡീലക്സ് പ്രോയിൽ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഡ്യുവൽ ടോൺ മാറ്റ് ഫിനിഷ് പെയിൻറ്റും ഡ്യുവൽ ഹോണും പ്രോയിൽ മാത്രമാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ള സ്പെക്സ് കമ്പാരിസൺ കാണിക്കാം. എല്ലാം ഓക്കെ, പക്ഷേ ഇതൊക്കെ വെച്ച് ഈ പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റ് പിടിക്കാൻ ഹോണ്ടയ്ക്ക് കഴിയുമോ? ഹിസ് ഹൈനസ് രാജാവിനെ കൊല്ലുമോ എന്നതാണ് ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുള്ളറ്റ് വാങ്ങാൻ പോകുന്ന ആളിനെ വേറെ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. ബുള്ളറ്റ് ഒരു വികാരമാണ്, ലൈഫ് സ്റ്റൈലാണ്. അത് വാങ്ങുന്നവർ അതേ വാങ്ങും. പിന്നെ ചാഞ്ചാടി നിൽക്കുന്ന കുറച്ചുപേരെ മാറ്റാൻ കഴിയും. പക്ഷേ ബുള്ളറ്റിൻ്റെ കോർ കസ്റ്റമേഴ്സ് അവിടെ തന്നെ നിൽക്കും. അവർക്ക് ഈ ഫീച്ചേഴ്സൊന്നും പ്രലോഭനങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈനസ് മാത്രമല്ല, ഒത്തിരി ക്ലാസിക് ബൈക്കുകൾ വരുന്ന നാളുകളിൽ ഇറങ്ങും. പലതും ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഹൈനസ് CB350 വളരെ കോമ്പറ്റീറ്റീവ് ഓപ്ഷനാണ്. അതുകൊണ്ട് മറ്റ് പല ബൈക്ക് കാറ്റഗറി കസ്റ്റമേഴ്സിനെയും അവർക്ക് വലിക്കാൻ പറ്റും. CB350 വിജയമാകും, പക്ഷേ ബുള്ളറ്റിൻ്റെ മാർക്കറ്റ് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.